Bhagavani. എന്നും രാവിലെ സരോജിനിയമ്മയെ കാണുന്നത് ഒരു ഐശ്വര്യം തന്നെയാണ്. അല്ല, പറഞ്ഞ പോലെ ഇന്നല്ലേ കിച്ചന്റെ ഇന്റർവ്യൂ? അതെ സ്വാമി, അവന്റെ കാര്യം ആലോചിക്കുമ്പോൾ മനസ്സിൽ ഒരു സമാധാനവും ഇല്ല. പോണൂല അവൻ പണ്ടേ പൊട്ടിച്ചു കളഞ്ഞു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അവന് നാണക്കേടാണ്. അവന്റെ കൂട്ട് ഒന്നും ശരിയല്ല. സിഗരറ്റ് വലിക്കും, കണ്ണിൽ കണ്ട മാപ്പിളമാരുടെ കടയിൽ നിന്ന് ചായ കുടിക്കും, ദൈവങ്ങൾ വരെ തള്ളി പറഞ്ഞു തുടങ്ങി. ഈശ്വര, ഇനി എന്തൊക്കെയാണോ വരാനിരിക്കുന്നത്. കയ്യോടെ മാട്ടണ റാസ്കൽ, വായ മൂടറ. ഇനി ആരായാലും ഒന്ന് കാപ്പാത്ത് മൂടിയ. നിങ്ങളെ ഞാൻ രക്ഷിക്കട്ടെ. അത് ഞങ്ങൾ ഈ ജന്മാഷ്ടമി പിരിവിനെ ഇറങ്ങിയതാണേ. നിന്നെ ഒന്ന് ഈ പരിസരത്ത് കണ്ടുവരുത്, കേട്ടോ പന്നിയാ. ഭഗവാണ്ടാ യാര്? അന്റെ കൂടികാരൻ ആയ വിട്ട് ഒന്ന് ചൊല്ല വേണ. ഇത് ഒന്നോടെ നല്ലതൊക്കെ തന്നെ. സിഗരറ്റ് സിഗരറ്റ്. ഏഴ് നിമിഷം നില്ലടാ, രാഹുകാലം മുടിയട്ടു. ഇതൊക്കെ നേരത്തെ പറയണ്ടേ, രാഹുകാലം ബെസ്റ്റ് അല്ലേ. എന്തോ ഞാൻ മറന്നല്ലോ. ആ പിടിച്ചേ. ഇന്നിക്ക് പോവേണ്ട, എല്ലാം കെട്ട കെട്ട സകനമായിരിക്ക. എന്നാ പാട്ടി, എന്താ പൂജ? ഭഗവാനെ, എം പുള്ളയെ നീ താൻ പാർത്തിക്കണം. എവിടെ നോക്കിയാ വണ്ടി ഓടിക്കുന്നത്? അയ്യോ
You're late. Now we can only slot you in the last. Please wait. ഇനി ഇതിക്കുള്ള എന്ത് വരാനാ? കൃഷ്ണമൂർത്തി? ജയ് കൃഷ്ണമൂർത്തി. Yes. May I come in, sir? You! ഇപ്പൊതാ എനക്ക് സമാധാനം വെച്ചു. കാലയിലേന്തി എനിക്ക് ഒന്നുമേ ശരിയപ്പെടില്ല. ഞാൻ അമ്പലത്തില് പോയി പുതിയ ചരട് ജപിച്ച് വാങ്ങിട്ടെ. വലത് കൈ കാട്ടണക്കടച്ചാച്ച് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള സമാധാനം നോം ധ്യാനത്തിൽ കാണുന്നു. അത് നിന്നെ തേടി ഉടനെ വരും. പക്ഷെ ഞാനെങ്ങനെ തിരിച്ചറിയും? നീ അതിനെ തേടി പോകേണ്ട കാര്യമില്ല മകനെ. അവൻ നിന്നെ തേടി വരും. അവൻ നിന്റെ ജീവിതത്തിൽ വരുമ്പോൾ നീ ആ ഊർജ്ജസ് അറിയും. സൂര്യവെളിച്ചത്തിൽ നക്ഷത്രങ്ങൾ കാണും. നിന്റെ ജീവിതത്തിന്റെ വേഗത തന്നെ മാറും. അവനെ വിട്ടുകളയരുത്. ഒരിക്കലും കൈവിടില്ല.